നമസ്കാരം. വേറെ ഏത് സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് തൊഴിലില്ലായതിനാൽ ഇത്രയധികം ആത്മഹത്യ നടന്നു? അല്ല, ലോക്ക്ഡൌൺ ഒക്കെ റിലാക്സ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് ഇതിനകം മടങ്ങിക്കഴിഞ്ഞ ആ സംസ്ഥാനങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്നവർ എന്തിന് ആത്മഹത്യ ചെയ്യണം? കേരളത്തിലെല്ലാം പാളുകയാണ്. എന്നാൽ ഇവരുടെ പ്രൊപ്പഗണ്ട മിഷനറി ജനങ്ങളോട് പറയുന്നു, ഞങ്ങളാണ് ഏറ്റവും മികച്ച കോവിഡ് മാനേജ്മെന്റ് എന്ന്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയാൽ പോലും അത് ടെസ്റ്റ് എഫക്റ്റീവ് ആയതിൻ്റെയാണെന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ പുച്ഛിച്ച് സ്വയം പരിഹാസ്യനാകുന്ന ഒരു മുഖ്യനും അയാളുടെ തള്ളുകളെല്ലാം അതുപോലെ വിശ്വസിച്ച് ന്യായീകരിച്ചു നടക്കുന്ന പൊട്ടന്മാരായ കുറെ അണികളും. ആരെങ്കിലും ഈ സിസ്റ്റം തെറ്റാണെന്ന് പറഞ്ഞാൽ അവരുടെ നെഞ്ചത്ത് ബലിപ്പെരുന്നാൾ കൂടാൻ ഇവമാരൊക്കെ മൂലധന പങ്ക് വാങ്ങി നല്ല ഉത്സാഹത്തിനുമാണ്. അടുത്തുള്ളവന് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, തൊഴിലെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും അവർക്കറിയണ്ട. പാർട്ടിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ ഒതുക്കുകയാണ് ഈ അടിമകളുടെ പണി. കിറ്റൊന്നും പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ കൊടുത്താൽ ഒരു മാസത്തേക്ക് എല്ലാമായി എന്ന് ചിന്തിക്കുന്ന പൊട്ടന്മാരെ എന്തു പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഈ തൂങ്ങിയാടുന്ന ജീവനങ്ങൾക്ക് ഉത്തരവാദി ഒരു മണ്ടൻ ഗവൺമെന്റിനെ വെള്ളപൂശുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അടിമയുമാണ്. കഴിഞ്ഞ പിണറായി ഭരണത്തിൽ KSRTCയിൽ പെൻഷൻ കൊടുക്കാതെയും ശമ്പളം കൊടുക്കാതെയും കൂട്ട ആത്മഹത്യ നടന്നിട്ട് ഒരു ചർച്ച പോലും നടക്കാതെ അവരൊക്കെ ചത്തുതുടരട്ടെ എന്ന് ചിന്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് അടിമകളായ ഭൂരിപക്ഷത്തോട് എന്തു പറഞ്ഞാലാണ് ബോധം വരിക? ശവനാരി ഗവൺമെന്റ് ആണിത്, പിണറായി അല്ല. ഇത് പറയുമ്പോൾ ഒരു എളുപ്പമില്ലാതെ ശവം തിന്നുന്ന അടിമ കഴുകന്മാർ ലാഫിംഗ് സ്മൈലിയിട്ട് എന്തോ വലിയ കാര്യം സാധിക്കാൻ വട്ടമിട്ട് പറക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.